ഇനിനാടിന്റെ ന്യൂസ് ഡെസ്കിലെ ഞാൻ കൈമാറുന്നു. തരൂർ മണ്ഡലത്തിൽ നിന്ന് ശ്രീജി ശ്രീകുമാർ. താങ്ക് യു ഗോപികൃഷ്ണൻ. വലിയ രാഷ്ട്രീയ പ്രചരണം തന്നെയാണ് പാലക്കാട് തരൂർ മണ്ഡലത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇടതിന്റെ ഒരു ചെങ്കോട്ട അല്ലെങ്കിൽ ചുവപ്പുകോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഒരു കണക്ക് മാത്രമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്ക്. ആ ഒരു കണക്ക് മാത്രമാണ് ഇപ്പോൾ എതിർപക്ഷം, പ്രതിപക്ഷവും അതുപോലെ തന്നെ ബി ജെ പിയും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇടയ്ക്കിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അവരുടെ പ്രചരണ വാഹനത്തിലെല്ലാം തന്നെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും മറിയില്ലെന്ന് കരുതിയ തരൂർ വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് ഭൂരിപക്ഷം നേടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. ഇളകാത്ത കോട്ടകളില്ല എന്ന അനൗൺസ്മെന്റ് അല്പസമയം മുൻപ് നമ്മുടെ മുൻപിലൂടെ കടന്നു പോയിട്ടേയുള്ളൂ. പക്ഷേ ഇടതുപക്ഷം ഇപ്പോഴും പറയുന്നത് അത് കഴിഞ്ഞ അധ്യായമാണ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിനുശേഷം പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ആ സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഇടതുപക്ഷത്തിനായി പി പി സുമോദാണ് മത്സരിക്കുന്നത്. ബി ജെ പിക്കായി കെ പി പ്രകാശൻ തരൂരിൽ ജനവിധി തേടുന്നു. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ മുൻ ചെയർമാൻ ചെയർപേഴ്സണായ കെ ഷീബയാണ് യു ഡി എഫിന് വേണ്ടി അംഗത്തിനിറങ്ങുന്നത്. എന്തായാലും വലിയൊരു പോരാട്ടം തന്നെ ഇവിടെ നടക്കുന്നുവെന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ പറയാം. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴും അങ്ങനെ തന്നെ നമുക്ക് നിസ്സംശയം പറയാം. പക്ഷേ ഇടതിൻ്റെ കോട്ട ഏതാണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നൊരു പ്രദേശം. മന്ത്രി എ കെ ബാലൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോയൊരു പ്രദേശം. വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ചിട്ടയായ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രദേശം. സ്വാഭാവികമായി ആ പ്രദേശത്തെ ഇടതുപക്ഷം വിജയിച്ചു കയറാമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. We'll be right back.